ധനുരാശി ഈ മാസം എല്ലാ രാശിക്കാർക്കും സങ്കീർണമാണ് രണ്ട് ഗ്രഹങ്ങളാണ് വക്രഗതിയിൽ നിന്ന് നീങ്ങുന്നത് ബുധൻ ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിനു മേൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതാണ് ഈ അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് ചൊവ്വ വക്രഗതിയിൽ നീങ്ങുന്നത് അഞ്ചാം ഭാവം സൂചിപ്പിക്കുന്ന കാര്യങ്ങളായ കുട്ടികൾ ടീം ജോലികൾ ക്രിയേറ്റീവ് ജോലികൾ സ്വന്തം സംരംഭങ്ങൾ എന്നിവയിൽ നിന്ന് യാതൊരു റിസ്ക്കുകളും എടുക്കാൻ പാടുള്ളതല്ല ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പലവിധ സമ്മർദ്ദങ്ങളും ഉണ്ടാകാം നവംബർ വരെ ഈ സമ്മർദ്ദം തുടരുകയും ചെയ്യും നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം അവരുടെ പഠനം അവരുടെ ഉന്നമനം എന്നിവയെക്കുറിച്ചുള്ള ഒരു കൺസേൺ ഈ മാസം മുഴുവൻ നിലനിൽക്കുന്നതാണ് അവരോട് പലപ്പോഴും കയർത്ത് സംസാരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാം ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ പഠനം അത്ര ഈസി ആയിരുന്നു വരികയുമില്ല ആർട്സ് എൻ്റർടൈൻമെന്റ് എന്ന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള ജോലികൾ ഉണ്ടാകാം ഈ ജോലികളിൽ തിരുത്തലുകൾ ഉണ്ടാകാം പൊളിറ്റിക്സ് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം അല്പം സങ്കീർണത ഉണ്ടാകുന്നതാണ് റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ ഈ മാസം അത്ര യോജിച്ചതല്ല എങ്കിലും ഉപരിപഠനത്തിന് ഈ മാസം അല്പം സമയം ലഭിക്കുന്നതാണ് ശുക്രൻ നിങ്ങളുടെ പത്താം ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ ജോലി സ്ഥലത്ത് ക്രിയേറ്റീവ് പ്രൊജക്ടുകൾ ഉണ്ടാകാം എങ്കിലും പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഓഫറുകൾ സ്വന്തം റിസ്കിൽ മാത്രം ഏറ്റെടുക്കുക ഈ ക്രിയേറ്റീവ് ജോലികളിൽ പലതിരുത്തലുകളുണ്ടാകാം നിങ്ങളുടെ അധികാരികൾ നിങ്ങൾക്ക് പുതിയ നിർദ്ദേശം തരുന്ന ഒരു സമയവും കൂടിയാണ് ബുധൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തെ സ്വാധീനിക്കുമ്പോൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഈ മാസം ഏറി നിൽക്കുന്നതാണ് ബുധൻ ആറാം ഭാവത്തെ വീക്ഷിക്കുമ്പോൾ ദൃഷ്ടി ചെയ്യുമ്പോൾ ജോലിസ്ഥലത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ അല്പം കൂടുതലായി കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള വൈഷമ്യങ്ങൾ സഹപ്രവർത്തകരോടുള്ള ബന്ധം ഇവയെല്ലാം നിങ്ങൾക്ക് ഈ മാസം സമ്മർദ്ദം തരുന്നതാണ് അതിനാൽ ഈ വിഷയങ്ങളിലെല്ലാം സൂക്ഷിച്ചു മാത്രം മുന്നോട്ട് നീങ്ങുക എല്ലാവർക്കും ശുഭഫലങ്ങൾ മാത്രം കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മകരം രാശി എല്ലാ രാശിക്കാർക്കും ഈ മാസം അല്പം സങ്കീർണമാണ് നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും രണ്ട് ഗ്രഹങ്ങളാണ് വക്രഗതിയിൽ നീങ്ങുന്നത് ചൊവ്വ ബുധൻ ഈ ഗ്രഹങ്ങൾ രണ്ടും നവംബർ മാസം മാത്രമേ പോസിറ്റീവ് രീതിയിൽ സഞ്ചരിക്കുകയുള്ളൂ മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ പൂർണ്ണചന്ദ്രൻ നിങ്ങളുടെ നാലാം ഭാവത്തിനുമേൽ ഉദിക്കുന്നതാണ് ഈ മേഖലയിൽ തന്നെയാണ് ചൊവ്വയും വക്രഗതിയിൽ നീങ്ങുന്നത് റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ വീട് പണിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീട് വിൽപ്പന സ്ഥലം വിൽപ്പന വാങ്ങൽ റിനോവേഷൻ ഡെക്കറേഷൻ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഊർജിതമായി നടക്കുന്നതാണ് ഈ തീരുമാനങ്ങൾ അല്പം സാവധാനമാക്കിയാൽ നിങ്ങൾക്ക് നല്ലതാണ് കാരണം വക്രഗതിയിൽ ഏത് ഗ്രഹം നീങ്ങുകയാണെങ്കിലും പല വിധത്തിലുള്ള തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതാണ് കുടുംബ അംഗങ്ങളോടുള്ള തർക്കങ്ങൾ വീടിനകത്ത് പല വിധത്തിലുള്ള ഒച്ചപ്പാടുകളെല്ലാം തന്നെ ഈ മാസം ഉണ്ടാകുന്നതാണ് സ്ത്രീകളോടുള്ള കുടുംബത്തിലെ സ്ത്രീകളോടുള്ള തർക്കങ്ങൾ കുടുംബ അംഗങ്ങളോടുള്ള തർക്കങ്ങൾ അവരുടെ ജീവിതത്തിനെക്കുറിച്ചുള്ള ആകാംക്ഷ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് ശുക്രൻ നിങ്ങളുടെ ദൂരയാത്രകളെ ഫോറിൻ കൊളാബറേഷൻസിനെ സ്വാധീനിക്കുമ്പോൾ ദൂരയാത്രകൾ വെക്കേഷൻ ട്രിപ്പുകൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകുന്നതാണ് നിങ്ങളിൽ ചിലർ അങ്ങനെയുള്ള യാത്രകൾക്ക് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്നതാണ് ദൂരദേശത്തുള്ള പ്രോജക്റ്റുകൾ ലഭിക്കാനുള്ള അവസരം ഫോറിൻ കൊളാബറേഷൻസ് എഴുത്ത് എഡിറ്റിംഗ് മീഡിയ എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള നിരവധി ജോലികൾ ആത്മീയ വിഷയങ്ങളെക്കുറിച്ചുള്ള താൽപ്പര്യം ഇവയെല്ലാം ഈ മാസം വളരെ അധികം ഉണ്ടാകുന്നതാണ് ബുധൻ നിങ്ങളുടെ ലോങ് ടേം പ്രൊജക്റ്റുകൾ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നിവയാണ് ഈ മാസം സ്വാധീനിക്കുന്നത് ആദ്യത്തെ രണ്ടാഴ്ച ഈ ഗ്രഹം പോസിറ്റീവ് അവസ്ഥയിലാണ് ദൂരദേശത്തുള്ള പ്രൊജക്റ്റുകളുണ്ടാകാം ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ രംഗത്തുള്ള പ്രോജക്റ്റുകൾ ഉണ്ടാകാം പുതിയ കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകളുണ്ടാകാം നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചുവെന്ന് വരാം പുതിയ ഒഫീഷ്യൽ എഗ്രിമെൻസ് ഉണ്ടായെന്ന് വരാം പക്ഷേ രണ്ടാമത്തെ ആഴ്ചയാകുമ്പോൾ കഥയെല്ലാം മാറി ഈ ഗ്രഹൻ നെഗറ്റീവ് മൂഡിലേക്ക് പോകുമ്പോൾ ഈ കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള പലവിധ സമ്മർദ്ദങ്ങൾ ലോങ് ടേം പ്രൊജക്ടുകളിൽ പല തടസ്സങ്ങൾ എന്നിവയെല്ലാം അനുഭവപ്പെടുന്നതാണ് അതിനാൽ നവംബർ മാസം വരെ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും അതിനാൽ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നാലും കൂടുതൽ നല്ല ഫലങ്ങൾ മാത്രം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുംഭം രാശി ഈ മാസം ഒരു രാശിക്കാർക്കും അത്ര യോജിച്ച മാസമല്ല രണ്ട് ഗ്രഹങ്ങളാണ് വക്രഗതിയിൽ നീങ്ങുന്നത് ബുധൻ ചൊവ്വ ഈ ഗ്രഹങ്ങൾ രണ്ടും നവംബർ മാസം മാത്രമേ പോസിറ്റീവ് രീതിയിൽ സഞ്ചരിക്കുകയുള്ളൂ മാസത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ പൂർണ്ണചന്ദ്രൻ നിങ്ങളുടെ മൂന്നാം ഭാവത്തെ സ്വാധീനിക്കും മൂന്നാം ഭാവത്തിൽ തന്നെയാണ് ചൊവ്വ വക്രഗതിയിൽ നീങ്ങുന്നത് അതിനാൽ മൂന്നാം ഭാവം സൂചിപ്പിക്കുന്ന സാമ്പത്തിക വിഷയങ്ങൾ നിങ്ങളുടെ സ്വന്തം വെഞ്ചറുകൾ ആശയവിനിമയം സഹോദരങ്ങൾ എന്നീ മേഖലയിൽ നിന്നുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നിവയെല്ലാം പലപ്പോഴും തടസ്സപ്പെടാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉപകരണങ്ങളിൽ റിപ്പയർ ചെയ്ത് സൂക്ഷിക്കുക നിങ്ങളുടെ യാത്രകൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും സാമ്പത്തിക വിഷയങ്ങളുടെ പല വിധത്തിലുള്ള ആ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നതാണ് സഹോദരങ്ങൾ ചെറു ഗ്രൂപ്പുകളോടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നിവയെല്ലാം അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ നീങ്ങുന്നതാണ് മീഡിയ മാസ് കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ മാസം അല്പം കോംപ്ലക്സ് ആണ് ശുക്രൻ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങളെ ഈ മാസം സ്വാധീനിക്കുമ്പോൾ ശുക്രനും അല്പം നെഗറ്റീവ് മോഡിലായതുകൊണ്ട് സാമ്പത്തിക വിഷയങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാകാം പാർട്ട്ണർഷിപ്പ് ബന്ധങ്ങളിൽ കൊണ്ട് തലയിടാനുള്ള സമയമല്ല ഈ ഒക്ടോബർ മാസം ഉണ്ടാവുക അതിനാൽ പങ്കാളിത്ത ബന്ധങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക പങ്കാളിത്ത ബന്ധങ്ങളിൽ പല വിധത്തിലുള്ള തർക്കങ്ങളുണ്ടാകാം ടാക്സ് ഇൻഷുറൻസ് പി എഫ് എന്നിവയിൽ നിന്ന് തിരുത്തലുകൾ ഉണ്ടാകാം നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകളിൽ സാമ്പത്തിക വിഷ് പരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് ഇൻസ്റ്റൻറ്റ് മണി മേക്കിംഗ് പ്ലാനുകളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക എങ്കിലും പാർട്ട് ടൈം ജോലികൾ സ്വന്തം റിസ്ക്കിൽ ഏറ്റെടുക്കാവുന്നതാണ് ബുധൻ ഈ ഒരു അടുത്ത രണ്ട് ആഴ്ച മാസത്തിൻ്റെ ആദ്യത്തെ രണ്ടാഴ്ച നിങ്ങളുടെ ജോലി സ്ഥലത്തെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മോഡിൽ സ്വാധീനിക്കുമ്പോൾ പല വിധത്തിലുള്ള ചെറു പ്രോജക്റ്റുകൾ ഒരേ സമയം ചെയ്യാനുള്ള അവസരം ജോലി സംബന്ധമായിട്ടുള്ള യാത്രകൾ ചർച്ചകൾ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് പുതിയ ജോലികളുടെ ഓഫറും ആദ്യത്തെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ലഭിച്ചിരിക്കാം പക്ഷേ രണ്ടാമത്തെ ആഴ്ച കഴിയുമ്പോൾ ബുധൻ നെഗറ്റീവ് രീതിയിൽ നീങ്ങുമ്പോൾ ജോലി ജോലിസ്ഥലത്തു നിന്നുള്ള പലവിധ സമ്മർദ്ദങ്ങളുണ്ടാകാം പുതിയ ജോബ് ഏറ്റെടുക്കാനുള്ള ഒരു അവസരമല്ല രണ്ടാമത്തെ താഴ്ചയ്ക്ക് ശേഷം അങ്ങനെയുള്ള തീരുമാനങ്ങൾ നവംബറിന് ശേഷമായിരിക്കും മെച്ചം അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ മാത്രം ഏറ്റെടുക്കുക എല്ലാവർക്കും കൂടുതൽ ശുഭഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മീനം രാശി എല്ലാ രാശിക്കാർക്കും ഈ മാസം സങ്കീർണമാണ് രണ്ട് ഗ്രഹങ്ങളാണ് വക്രഗതിയിൽ നീങ്ങുന്നത് ബുധൻ ചൊവ്വ ഈ ഗ്രഹങ്ങൾ രണ്ടും നവംബർ മാസം മാത്രമേ ഡയറക്റ്റ് മോഡിൽ നീങ്ങുകയുള്ളൂ അതിനാൽ ഈ ഗ്രഹങ്ങൾ ഏതൊക്കെ വിഷയങ്ങളെയാണ് ഈ മാസം സ്വാധീനിക്കുക അവയിലെല്ലാം കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും മാസത്തിന്റെ ആദ്യ ആഴ്ച തന്നെ രണ്ടാം ഭാവത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്നതാണ് ചൊവ്വയും ഇതേ ഭാവത്ത് തന്നെയാണ് സ്വാധീനിക്കുന്നത് വീടിനുള്ളിൽ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാകാം വീടിനുള്ളിൽ പല വിധത്തിലുള്ള പ്ലാനിങ്ങുകളും നടക്കാം സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഈ മാസം ഒഴിവാക്കുക നിങ്ങളുടെ ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാകാം ജോലിസ്ഥലത്ത് നിങ്ങളുടെ അവസ്ഥ അല്പം സെൻസിറ്റീവായതിനാൽ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചൊവ്വ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെയും ഔദ്യോഗിക ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നു ചൊവ്വയും സ്വൽപ്പം നെഗറ്റീവായതിനാൽ പുതിയ ബന്ധങ്ങൾക്ക് ഈ മാസം അത്ര യോജ്യമല്ല ബന്ധങ്ങളിൽ നിന്നുള്ള തിരുത്തലുകൾ ഉണ്ടാകാം പുതിയ ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളുണ്ടാകാം പുതിയ പാർട്ട്ണർഷിപ്പ് ഉള്ള സാധ്യതയുണ്ട് പുതിയ ഒഫീഷ്യൽ ബന്ധങ്ങളുണ്ടാകാം പ്രേമബന്ധമുണ്ടാകാം എങ്കിലും ഈ ബന്ധങ്ങളിലൊന്നും കമ്മിറ്റ്മെൻറ്റുകൾ കൊടുക്കാൻ യോജിച്ച മാസമല്ല ഒക്ടോബർ മാസം അതിനെ നിങ്ങൾ നവംബർ വരെ കാത്തിരിക്കേണ്ടതാണ് ബുധൻ ആദ്യത്തെ രണ്ടാഴ്ച ഡിറക്റ്റ് മോഡിൽ നീങ്ങുമ്പോൾ ദൂരയാത്രകൾ ദൂരദേശത്തു നിന്നുള്ള പ്രൊജക്റ്റുകൾ ആത്മീയ വിഷയങ്ങളുള്ള താല്പര്യം എഡിറ്റിംഗ് പബ്ലിഷിംഗ് എന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർക്കുള്ള അവസരം ഹയർ സ്റ്റഡീസിനുള്ള അവസരം ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് എന്നാൽ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് ശേഷം ഇവയിലെല്ലാം തന്നെ കോംപ്ലക്സിറ്റീസും ഉണ്ടാകുന്നതാണ് അതിനാൽ ഈ വിഷയങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുക നിങ്ങൾക്ക് കൂടുതൽ ശുഭഫലങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു